അത് തിരിച്ചിട്ടേക്ക്. ശരി സർ. മോർണിംഗ് സർ. ജോൺ സർ. സർ ഒരു മിനിറ്റ്. നിയാസ് ഭായ്, ഇത് പുള്ളിക്കാരുടെ സ്ഥിരം സീറ്റാണല്ലേ? അതെ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചെയർ ഫ്രീ ഉണ്ട്. നോ പ്രോബ്ലം. അത് വെച്ചോ, ഞാൻ കൊണ്ടുവന്നോളാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു ഭായ്. ഹലോ സർ. ജോൺ സർ. With water, sunshine. Oh, ഇന്ന് ഷോ ഉണ്ടല്ലോ അല്ലേ? Makes me happy. പ്രോഗ്രാം ഉള്ള ദിവസം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷോ ദ സ്പിരിറ്റ് കണ്ടാ മതി. സ്പിരിറ്റ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഷോ സ്പിരിറ്റ് അടിച്ച് തന്നെ കാണണം. ഹലോ എൻ ഡി ടി വി, ഐ ആം രഘുനന്ദൻ, കണക്ട് മീ ടു രാമേന്ദ്രൻ. മന്ത്രി മുരളീകൃഷ്ണന്റെ അയക്കേ. എന്റെ തടിച്ചി പെമ്പിള്ളേർക്കെല്ലാം സൗഖ്യം? ആരോട് എന്റെ അന്വേഷണം പറയണ്ട. എൻ ഡി ടി വിയിലെ ന്യൂസ് പ്രൊഡ്യൂസർ രാമേന്ദ്രൻ, മിടുക്കന്, സ്ഥൂല നിദംബനികളുടെ ആരാധകൻ. കേൾക്കാം, പറഞ്ഞോ. ആ സാറ് വേറെ ഫോണിലാ, ഞാൻ തിരിച്ചു വിളിപ്പിക്കാം. ശരി. ആ ഞാൻ പറഞ്ഞിരുന്നു. ആ ഇല്ലല്ല, ക്യാബിനറ്റ് നാളേക്ക് മാറ്റി. ആ ഞാനിപ്പോ നേരെ ആ ന്യൂസ് ടിവിയുടെ സ്റ്റുഡിയോയിലേക്കാ. അതെ, എന്താണത്? ആ ഷോ ദ സ്പിരിറ്റ്. അതെ, രഘുനന്ദൻ. ആ അറിയാം അറിയാം, ഞാനും കാണാറുണ്ടല്ലോ. ശരി, അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം, അവിടെ വന്നാൽ മതി. ശരി. മാധവേട്ടാ, ഷോ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് റെസ്പോൺസ് ആണല്ലോ എല്ലാവർക്കും. പോയി തലവെച്ച് കൊടുത്തവരുടെ അനുഭവം എങ്ങനെയാ എന്ന് വെച്ചാ, പുള്ളിയുടെ മുന്നിൽപ്പെട്ട കടുവാ കൂട്ടി ചെന്ന് കയറിയ അവസ്ഥയാ. ചോദിക്കുന്ന ചോദ്യങ്ങളോ മുളകരച്ചതിൽ മുക്കി സർവ്വദൂരത്തിലൂടെയും തരുന്നതിന് തുല്യമാണ്. എന്നാ പുള്ളിന് പോണ്ടെന്ന് വെച്ചാലോ? അതും പണിയാ, പേടിച്ച് പിന്മാറി എന്നുള്ള രൂപത്തിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാക്കും. കോപ്പാണെങ്കിൽ ലൈവ് ടെലികാസ്റ്റ്. ഒരു മറുവട്ടിന് എന്താ മാധവേട്ട കാട്? വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ മനുഷ്യൻ നല്ല തണ്ണിയാണെന്നുള്ള കാര്യം അറിയാലോ? അതാരോ പറഞ്ഞു. ഫാമിലി ലൈഫ് ആകെ അലൈൻമെന്റ് തെറ്റിയതാ. ഭാര്യ ഡിവോഴ്സാ, ഒരു കൊച്ചുണ്ട്, അതെടുത്തു വെച്ച് നീട്ടിയ അതിൽ പതറും. ശരി, വിഷയം കറങ്ങിത്തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് വന്നാൽ ആ തുറപ്പുറക്കാം. അതിൽ തീരും കോൺഫിഡൻസ് എങ്ങ് പൊളിയും.